ിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്കെല്ലാവർക്കും നല്ല വിഷമാണെന്ന് വ്യക്തമായിട്ടറിയാം കാരണം നമ്മളെല്ലാ കുട്ടികളും സ്കൂളിലേക്ക് പോകുന്നു സ്കൂള് കാണുന്നു അദ്ധ്യാപകരെ കാണുന്നു വിദ്യാർത്ഥികളെ കാണുന്നു അതോടൊപ്പം തന്നെ കടകളിൽ കയറിയിട്ട് നമ്മൾ പുസ്തകം മേടിക്കുന്നു പേന മേടിക്കുന്നു അതുപോലെ പെൻസിൽ മേടിക്കുന്നു അങ്ങനെ ആർത്ത് ഉല്ലസിച്ചുകൊണ്ട് സ്കൂളിൽ പോയൊരു സമയമുണ്ട് നമുക്ക് പക്ഷേ ഇന്ന് അതിൻ്റെ അവസരം നമുക്ക് തൽക്കാലം ഒന്ന് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് എല്ലാവർക്കും അത് വ്യക്തമായിട്ട് അറിയാം കാരണം കൊറോണ എന്ന മഹാമാരി ലോകത്തെ മുഴുവൻ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ് അത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് വിദ്യാലയവുമായിട്ട് ഇപ്പോൾ തൽക്കാലം ഒരു ബന്ധമില്ലാത്ത സാഹചര്യമാണ് ഉള്ളത് പക്ഷേ ലോകം മുഴുവനും പടപൊരുതുകയാണ് എന്തിനു വേണ്ടിയിട്ട് ഈ കൊറോണ എന്ന വൈറസിനെ തുരത്താൻ വേണ്ടിയിട്ട് ലോകം മുഴുവനും പടപൊരുതിക്കൊണ്ടിരിക്കുന്നു അത്ര സാഹചര്യത്തിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ടതില്ല അധികം താമസിയാതെ അതിൽ കൃത്യമായ മരുന്ന് കണ്ടുപിടിച്ച് ഇതിനേക്കാളും വലിയ വലിയ അസുഖങ്ങൾ ഇവിടെ ഈ ലോകത്ത് ഉണ്ടായിട്ടുണ്ട് അതിനെയെല്ലാം മരുന്നുകൾ കണ്ടുപിടിച്ചിട്ട് അപ്രത്യക്ഷമാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അടുത്ത് തന്നെ ഈ കൊറോണ വൈറസിനെ തുരത്താനുള്ളതായ എല്ലാ സംവിധാനങ്ങളും ഈ ലോകം കണ്ടെത്തുമെന്ന് ഉറപ്പാണ് അതിനുശേഷം നമുക്ക് സ്കൂൾ കാണാം അധ്യാപകരെ കാണാം കൂട്ടുകാരെ കാണാം അതോടൊപ്പം തന്നെ ആർത്തുല്ലസിച്ച് റോട്ടിലൂടെ നമുക്ക് നടക്കാം കടകളിൽ കയറി നമുക്ക് പുസ്തകം മേടിക്കാം പേന മേടിക്കാം അതോടൊപ്പം തന്നെ നമുക്ക് റബ്ബറൊക്കെ ആയിട്ട് സുഖമായി കൂട്ടുകാരൊക്കെയുമായിട്ട് ആർത്തുല്ലസിച്ച് പോകുന്ന ഒരു കാലം അധികം താമസിക്കാതെ കടന്നു വരും അതിന് യാതൊരു സംശയവുമില്ല നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇത്രയും കാലം നമ്മൾ എന്താ ചെയ്തിരുന്നത് വിദ്യ അഭ്യസിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിദ്യാലയത്തിലേക്ക് പോയി അവിടെ ചെന്നിട്ടാണ് നമ്മൾ അധ്യാപകരെ കണ്ടത് അവിടെ ചെന്നിട്ടാണ് നമ്മൾ സുഹൃത്തുക്കളെ കണ്ടത് അപ്പോൾ ഇപ്പം ഇനി എന്താണ് പറയപ്പെടുന്നത് ഇനി കുറച്ചു കാലം നിങ്ങൾ വിദ്യാലയത്തിലേക്ക് പോകാതെ നിങ്ങൾ വീടിൻ്റെ അകത്തിരിക്കുക വിദ്യ നിങ്ങളെ തേടി നിങ്ങളുടെ സമീപത്തേക്ക് വരും അത്തരം ഒരു സംവിധാനമാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ഓൺലൈൻ സംവിധാനത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ ലോകത്ത് ആ ലോകത്ത് മാറ്റം സംഭവിച്ചതിൻ്റെ ഒരു പ്രധാന ഘടകമാണ് വിദ്യാഭ്യാസ മേഖലയിൽ വന്ന ഈ വലിയൊരു മാറ്റം ഓൺലൈൻ സംവിധാനത്തിലൂടെ നിങ്ങളുടെ വീടിൻ്റെ മുമ്പിലേക്ക് എന്ത് വരുന്നു കടന്നു വരുന്നു നമ്മൾ മറ്റേ പഠനവുമായിട്ട് കടന്നു വരുന്നൊരു സംവിധാനമാണ് ഉള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് അതെല്ലാം മാറ്റിയിട്ട് നമുക്ക് വിദ്യാലയത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം മലയാള ഭാഷയുടെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അക്ഷരങ്ങളുടെ കൃത്യമായ വിന്യസനത്തെക്കുറിച്ചുമൊക്കെ അക്ഷരമാല എന്ന പാഠഭാഗത്തിലൂടെ നിങ്ങൾ വിശദമായി പഠിച്ചു എന്ന് എനിക്ക് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ കര കാണാത്ത കടൽ പോലെ ഇങ്ങനെ ഭാഷ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ് നമുക്കൊരിക്കലും എങ്ങനെ കാണുന്നില്ല ഈ കടലിൻ്റെ കരയെ കാണാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ കര കാണാത്ത കടൽ പോലെയാണ് നമ്മുടെ ഭാഷ എന്നുള്ളത് ആ കഴിഞ്ഞ പാഠഭാഗം പഠിച്ചപ്പോൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പക്ഷേ എങ്കിൽ കര കാണാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചാലും നമുക്കൊരു വഞ്ചി എടുത്ത് പതുക്കെ കടലിലേക്ക് ഇറങ്ങിയിട്ട് നമുക്കൊന്ന് തുഴഞ്ഞു നോക്കിക്കൂടെ അങ്ങനെ കുറച്ചെങ്കിലും നമുക്ക് കടലിന്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് സാധിക്കുമല്ലോ അതുപോലെ തന്നെയാണ് ഭാഷയുടെ അകത്തട്ടിലേക്ക് കടന്നു പോവുക എന്ന് ുള്ളത് കാരണം പെട്ടെന്നൊന്നും നമുക്ക് ഓടിച്ചെന്ന് കയറാനായിട്ട് കഴിയുകയില്ല ഒരുപാട് ഘടകങ്ങളെ തരണം ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ എവിടെ എത്തിച്ചേരുക ഭാഷയുടെ അകത്തട്ടിലേക്ക് എത്തിച്ചേരുക അപ്പം ഈ ഭാഷ ഭാഷ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ എന്തിനാണ് ഈ ഭാഷ നമ്മൾ ഉപയോഗിക്കപ്പെടുന്നത് അതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരുപാട് ഭാഷകൾ കേട്ടിട്ടുണ്ട് നമ്മൾ അതായത് മലയാള ഭാഷ എന്ന് കേട്ടിട്ടുണ്ട് തമിഴ് ഭാഷ എന്ന് കേട്ടിട്ടുണ്ട് സംസ്കൃത ഭാഷ എന്ന് കേട്ടിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് ഭാഷകളുണ്ട് നമുക്ക് എന്തിനാണ് നമ്മൾ ഭാഷ ഉപയോഗപ്പെടുത്തുന്നത് അതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് കൃത്യമായി മനസ്സിലാക്കുക ഭാഷ എന്നുള്ളത് ആശയ വിനിമയ ഉപാധിയാണ് ഭാഷ അതാണ് കുട്ടികളെ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഭാഷ എന്നുള്ളത് ആശയ വിനിമയ ഉപാധി അതായത് നമ്മുടെ മനസ്സിന്റെ അകത്തട്ടിലുള്ളതായ ആശയത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നതാണ് ഈ ഭാഷ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സംശയം വരാം ഈ ഭാഷ എന്ന് പറയപ്പെടുന്നത് സംസാരിച്ചാൽ മാത്രേ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് അല്ല സ്വാഭാവികമായിട്ട് മനുഷ്യ ഭാഷയുണ്ട് അതുപോലെ തന്നെ ആംഗ്യ ഭാഷയുണ്ട് മൃഗഭാഷയുണ്ട് ഒരുപാട് ഭാഷകളെ നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാൽ കൃത്യമായിട്ട് ആശയവിനിമയം നടത്തുവാനായിട്ട് എന്തുപയോഗിക്കുന്നു നമ്മള് ഭാഷ ഉപയോഗിക്കുന്നു മനുഷ്യ ഭാഷ ഉപയോഗിക്കുന്നു നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകളിലൂടെ മറ്റുള്ളവർക്ക് വ്യക്തമായിട്ട് ആശയത്തെ പകർന്നു കൊടുക്കുന്ന വിധത്തിൽ നമ്മൾ ഭാഷയെ ഉപയോഗപ്പെടുത്തുന്നു അപ്പോൾ ഭാഷയ്ക്ക് നമുക്ക് എത്ര രൂപഘടകങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് പ്രധാനമായിട്ട് വ്യത്യസ്തമായ ധാരാളം ഭാഷാ പ്രയോഗങ്ങളുണ്ടെങ്കിലും പ്രധാനമായി നമ്മൾ രണ്ട് ഭാഷാ വിഭാഗങ്ങളെ കണ്ടെത്തുക ഒന്ന് ജീവൽ ഭാഷ എന്നും മറ്റേതിന് നമുക്ക് എന്ത് പറയാം മൃതഭാഷ എന്നും പറയാം അയ്യോ അപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരും എന്താ ജീവൽ ഭാഷ എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷേ മൃതഭാഷ എന്ന് പറയുന്നത് എന്താണെന്നാണ് പെട്ടെന്ന് മനസ്സിലേക്ക് കടന്ന് വരിക ഞാൻ വ്യക്തമാക്കി തരാം അതായത് ജീവൽ ഭാഷ എന്ന് പറയുന്നത് ജീവനുള്ള ഭാഷയാണ് അതിൽ ജീവൻ ഉണ്ടായിരിക്കണം അതിനെന്തുണ്ടാവും നിത്യോപയോഗത്തിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയായിരിക്കണം അതുപോലെ തന്നെ അതിനെന്തുണ്ടായിരിക്കണം വളർച്ചയുണ്ടായിരിക്കണം പരിണാമം ഉണ്ടായിരിക്കണം വികസനം ഉണ്ടായിരിക്കണം ഈ മൂന്ന് ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് നമുക്ക് ജീവൽ ഭാഷയെന്ന് പറയാനായിട്ട് കഴിയുക ജീവന്റെ സ്വഭാവം നിലനിർത്തുന്നത് എന്താണോ അതാണ് ജീവൽ ഭാഷ അതായത് വളർച്ച പരിണാമം എന്ന് മനസ്സിലാക്കി ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മലയാള ഭാഷ എന്താണ് ജീവൽ ഭാഷയാണ് അതിനൊരുപാട് എന്തുണ്ട് വളർച്ചയുണ്ട് പരിണാമങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ജീവനുള്ള ഭാഷ നിത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഭാഷ ഇതൊക്കെയായിട്ടാണ് നമുക്ക് ജീവൽ ഭാഷയെ കണക്കാക്കാൻ പറ്റുന്നത് അതായത് മലയാളം തെലുങ്ക് കന്നഡ തുടങ്ങി ഒരുപാട് ഭാഷകൾ നമുക്ക് നമ്മുടെ കുറേ ഭാഷകൾ ഉണ്ടെങ്കിലും ഉദാഹരണമായി ഒന്ന് രണ്ട് ഭാഷയെ പറഞ്ഞുവെന്ന് മാത്രം അതുപോലെ തന്നെയാണ് മൃതഭാഷ മൃതഭാഷ എന്ന് പറഞ്ഞാൽ എന്താ അത് മരിച്ചു പോയോ ഇല്ല ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഈ കുറച്ചുകൂടി കൃത്യമാക്കി ഞാൻ തരാം എന്താണ് ഈ ജീവൽ ഭാഷ എന്നുള്ളത് നിങ്ങൾ നോക്കുക നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് ചിത്രത്തിലേക്കൊന്ന് പരിശോധിക്കുക ചിത്രം ഒന്ന് പരിശോധിച്ച് നോക്കുക അതിൽ ഞാൻ ആറ് വൃക്ഷങ്ങളെ കാണിച്ചിട്ടുണ്ട് ഇല്ല വൃക്ഷങ്ങളെ ഞാൻ കാണിച്ചിട്ടുണ്ട് ആ വൃക്ഷങ്ങളുടെ അവസ്ഥ എന്താണെന്ന് പരിശോധിച്ച് നോക്കൂ ആ വൃക്ഷങ്ങളുടെ അവസ്ഥ ആദ്യം ഒരു ചെറിയ വൃക്ഷത്തെ നിങ്ങൾ കാണുന്നില്ലേ അതിനുശേഷം കുറച്ചുകൂടി വലിയ വൃക്ഷത്തെ കാണുന്നില്ലേ അങ്ങനെ അവസാനം നിങ്ങളെ നോക്കൂ ഏറ്റവും വലിയ ഒരു വൃക്ഷത്തെ നിങ്ങൾ കാണാനായിട്ട് കഴിയുന്നു എന്തുകൊണ്ടാണിത് ഇത് ജീവനുണ്ട് ഈ വൃക്ഷങ്ങൾക്ക് എന്നതിൻ്റെ തെളിവായിട്ട് രേഖപ്പെടുത്തിയതാണ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എത്തപ്പെടുന്ന സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടു അതാണ് ജീവൽ ഭാഷ എന്നുള്ളത് ഇതുപോലെ തന്നെയാണ് ഭാഷയുടെ ആ ചെറിയ അവസ്ഥയിൽ നിന്ന് പതുക്കെ 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 ഉള്ളതായ ആ വളർച്ചയും പരിണാമവും വന്നുകൊണ്ട് വളരെ ഭാഷ വികസിച്ച് പോകുന്നതിനെയാണ് ജീവൽ ഭാഷ എന്ന് പറയുന്നത് ഇനി മൃതഭാഷ നോക്കൂ ഞാൻ തൊട്ടപ്പുറത്ത് മറ്റൊരു ചിത്രം കൂടി വെച്ചിട്ടുണ്ട് എന്താണ് ഒരേ ലെവലിൽ നിൽക്കുന്നതായ ഒരേ രീതിയിൽ നിൽക്കുന്നതായ എന്താണ് വൃക്ഷങ്ങളെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് ആ ആ ഇതൊക്കെ ഉപയോഗത്തിലുണ്ട് അവിടെ നിലനിൽക്കുന്നുണ്ട് അതൊക്കെയും ഒരു മാറ്റവും ഇല്ല അത് നിലനിൽക്കുന്നത് പക്ഷെ അതിനെന്തില്ല വളർച്ചയില്ല പരിണാമവുമില്ല വികസനവും ഇല്ല അപ്പോൾ വളർച്ചയും പരിണാമവും ഇല്ലാതെ നിൽക്കുന്ന ഭാഷകളെയാണ് സ്വാഭാവികമായിട്ട് എന്തു പറയുന്നത് മൃതഭാഷ എന്ന് പറയപ്പെടുന്നത് എന്നാൽ മൃതഭാഷ മാറ്റം വരുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോ തീരെ അങ്ങോട്ട് പറയാൻ പറ്റില്ല കുറച്ചൊക്കെ ഇപ്പോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിപ്പോ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സംസ്കൃത ഭാഷ എന്നുള്ളത് മൃതഭാഷ ആണ് കാരണം അത് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് പക്ഷേ എന്ത് സംഭവിക്കുന്നില്ല അത് അധികം വളർച്ച പ്രാപിക്കാനായിട്ട് സാധിക്കാതെ വരുന്നു അപ്പോൾ സംസ്കൃത ഭാഷ നമുക്ക് മൃതഭാഷയായിട്ട് അതിനെ കണക്കാക്കാം പക്ഷെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും കുറച്ചൊക്കെ സംസ്കൃത ഭാഷയ്ക്ക് മാറ്റങ്ങളൊക്കെ വന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ നമുക്ക് മൃത ഭാഷയായിട്ട് ഇപ്പൊ തൽക്കാലം സംസ്കൃതം ഒരു ഹീബ്രു ഭാഷ ഉണ്ടായിരുന്നു ഈ ഹീബ്രു ഭാഷ മൃതഭാഷയാണ് പക്ഷെ ഇന്ന് ഒരുപാട് ആളുകൾ സംസാരിക്കുന്ന ഏറ്റവും അധികം വളർച്ച വികാസവും പ്രാപിച്ച് മാറിയ ഭാഷയായിട്ട് ഹീബ്രു മാറിയിരിക്കുന്നു അതുപോലെ മൃതമായി നിൽക്കുന്നതായ വലിയധികം അധികം വളർച്ചയും പരിണാമവും ഇല്ലാതെ നിൽക്കുന്ന ഇത്തരം ഭാഷകളെ സ്വാഭാവികമായിട്ട് മാറ്റത്തിന് വിധേയമാക്കാനായിട്ട് കഴിയും എന്നുള്ളത് തന്നെയാണ് ഹീബ്രുവിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും നമുക്ക് എന്താണ് പ്രധാനമായിട്ട് ഭാഷകളെ രണ്ടായി തിരിക്കുന്നു ഒന്ന് ജീവൽ ഭാഷ എന്ന് പറഞ്ഞു ഒന്ന് മൃതഭാഷ എന്നും പറഞ്ഞു ഇനി അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് നമ്മുടെ ഭാഷയൊക്കെ എവിടെ നിന്നാണ് രൂപാന്തരപ്പെട്ടത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം നമുക്ക് എത്ര ഭാഷ ഭാഷാഗോത്രങ്ങളുണ്ട് എന്ന് നമ്മുടെ ഭാഷ മലയാള ഭാഷയാണെങ്കിലും തമിഴ് ഭാഷയാണെങ്കിലും സംസ്കൃത ഭാഷയാണെങ്കിലും ഏത് ഭാഷയിൽ നിന്ന് ഉത്ഭവിച്ചു എന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അല്ലേ അതിൽ ഏറ്റവും ആവശ്യം കാരണം എല്ലാവരും പറയാറുണ്ട് മലയാള ഭാഷ ഉത്ഭവിച്ചിട്ടുള്ളത് സംസ്കൃത ഭാഷയിൽ നിന്നാണ് മലയാള ഭാഷ ഉത്ഭവിച്ചിട്ടുള്ളത് തമിഴ് ഭാഷയിൽ നിന്നാണ് മലയാള ഭാഷ ഉത്ഭവിച്ചിട്ടുള്ളത് സ്വതന്ത്രമായിട്ടാണ് ഒരുപാട് ഒരുപാട് നമുക്ക് എന്ത് ചെയ്യാൻ അഭിപ്രായങ്ങൾ കേൾക്കാനായിട്ട് കഴിയും പക്ഷേ അതൊരിക്കലും നമുക്ക് വിസ് വസ്നിഷ്ഠമായിട്ട് വിലയിരുത്താനായിട്ട് ഇന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വസ്തുത അപ്പോഴും നമുക്ക് ഭാഷാ ഗോത്രത്തെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം നമുക്ക് പ്രധാനമായിട്ട് ഭാരതത്തിൽ നാല് ഗോത്രങ്ങളെയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത് അതിൽ രണ്ട് ഗോത്രമാണ് അതിപ്രധാനമായിട്ട് ഉള്ളത് അപ്പം ഞാൻ ഒന്നുകൂടി പറയുകയാണ് പ്രധാനമായിട്ട് നാല് ഗോത്രങ്ങളുണ്ട് ഈ നാല് ഗോത്രത്തിൽ അതിപ്രധാനമായിട്ട് രണ്ട് ഗോത്രങ്ങളെയാണ് കാണുക ഒന്ന് ദ്രാവിഡ ഗോത്രം രണ്ടാമത്തേത് ആര്യഗോത്രം മൂന്നാമത്തേത് ഓസ്ട്രിക് ഭാഷ നാല് തിബത്തൻ ഭാഷ ഇങ്ങനെ നാല് പ്രധാനപ്പെട്ട ഗോത്രങ്ങൾ കാണാം അതിൽ അതിപ്രധാനമായിട്ടുള്ള ഗോത്രമാണ് ദ്രാവിഡ ഗോത്രവും ആര്യ ഗോത്രവും ഈ രണ്ട് ഗോത്രങ്ങളെയാണ് നമ്മൾ കൂടുതലായിട്ട് പരിശോധിക്കേണ്ടത് ഇപ്പം ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട ഭാഷകൾ ഏതാണ് നമുക്കൊന്ന് വെളിയിരുത്താം തമിഴ് മലയാളം കന്നഡ തെലുങ്ക് തുളു ബ്രാഹുയി മാൽു ഗോണ്ടി തുടങ്ങിയിട്ട് ഇതുപോലെ ഒരുപാട് ഭാഷകൾ ഉണ്ട് കേട്ടോ അത് കൊലാമിയുണ്ട് ഉണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു ഇരുപത്തിയഞ്ചോളം ഭാഷകൾ നമുക്ക് ദ്രാവിഡ ഗോത്രത്തിൽ പെട്ട ഭാഷകളാണ് അപ്പോൾ ഇനി ആര്യഗോത്ര ഭാഷകൾ ഏതൊക്കെയായിട്ട് വരും ആര്യഗോത്ര ഭാഷയായിട്ട് സംസ്കൃതം ഹിന്ദി ഉറുദു ഗുജറാത്തി ബംഗാളി ഒറിയ പഞ്ചാബി രാജസ്ഥാനി സിന്ധി തുടങ്ങി ഒരുപാട് ഭാഷകളെ നമുക്ക് എവിടെ കാണാനായിട്ട് കഴിയും ആര്യഗോത്രത്തിൽ കാണുവാനായിട്ട് കഴിയും ഇനിയിപ്പോൾ ഒരു ശ്രീലങ്കയിൽ സംസാരിക്കുന്ന സിംഹളി ഭാഷയും ആര്യഗോത്രത്തിൽ പെട്ടതാണ് ഇനി മാലിയിൽ സംസാരിക്കുന്ന ദിവേഹി എന്ന ഭാഷയും അതുപോലെ പാകിസ്ഥാനിൽ സംസാരിക്കുന്ന ലെഹന്തി ഭാഷയും ഒക്കെയും ആര്യഗോത്ര ഭാഷയിൽ പെട്ടതാണ് അപ്പോൾ ആര്യഗോത്ര ഭാഷയിൽ ഏതൊക്കെയാണ് ദ്രാവിഡ ഗോത്രത്തിൽ ഏതാണെന്ന് നമുക്ക് മനസ്സിലായി അതേപോലെ തന്നെ നമുക്കിനിപ്പോൾ ജാർഖണ്ഡ് എന്ന സംസ്ഥാനത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭാഷയുണ്ട് അതിൻ്റെ പേരാണ് മുണ്ട എന്നൊരു ഭാഷ മുണ്ട എന്നൊരു ഭാഷ എവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ജാർഖണ്ഡ് സംസ്ഥാനത്ത് സംസാരിക്കുന്നു അതുപോലെ തന്നെ ഇൻഡോ തിബത്തൻ മേഖലയിൽ സംസാരിക്കുന്ന തിബത്തൻ ഭാഷ അതും കൂടിയിട്ടാണ് നമ്മൾ നാല് ഗോത്രങ്ങളെ കുറിച്ച് ഇവിടെ വ്യക്തമായിട്ട് അവതരിപ്പിച്ചത് അപ്പോൾ നാല് ഗോത്രങ്ങൾ കാണാമെന്ന് പറഞ്ഞു ഒന്ന് ദ്രാവിഡ ഗോത്രം അത് അടുത്തായിട്ട് ഗോത്രം ഓസ്ട്രിക് ഭാഷ തിബത്തൻ ഭാഷ ഇതാണ് ഗോത്രത്തിൽ പെടുന്ന നാല് സംവിധാനങ്ങൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ മലയാള ഭാഷ എവിടെന്നാണ് വന്നിട്ടുള്ളത് അല്ലേ അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് ഏത് ഗോത്രത്തിലാണ് നമ്മുടെ മാതൃഭാഷയായ മലയാളം ഉള്ളത് അപ്പോൾ നമുക്ക് കണ്ടെത്താനായിട്ട് ശ്രമിക്കാം അതായത് അതിന് മലയാള ഭാഷയുടെ ഉത്ഭവം എന്താണെന്ന് നമുക്ക് അടുത്തുകൂടെ കണ്ടെത്തിയിട്ട് പോവാം മലയാള ഭാഷയുടെ ഉത്ഭവത്തെക്കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ നമുക്ക് നമുക്കുണ്ടായിട്ട് അത് ആദ്യം തന്നെ പറയുകയാണ് അല്ലെങ്കിൽ മലയാള ഭാഷ ഇന്നതിൽ നിന്നാണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇന്നതിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് പെട്ടെന്ന് പറയാനായിട്ട് കഴിയുകയില്ല കാരണം അത് ഒരുപാട് അഭിപ്രായങ്ങൾ വന്നുകൊണ്ട് തന്നെ വസ്നിഷ്ഠമല്ലാതായി തീർന്നിരിക്കുകയാണ് അത് വസ്തിഷ്ഠമല്ലേ എന്താണ് വസ്തുനിഷ്ഠത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യം കൃത്യമായിട്ട് അവതരിപ്പിച്ചാൽ അത് വസ്തുനിഷ്ഠമാണ് ഇനി അപ്പുറത്തേക്ക് സംശയത്തിന് ഇട കൊടുക്കുന്നില്ല അത് വസ്നിഷ്ഠത എന്ന് പറയപ്പെടുന്നത് എന്നാൽ സംസ്കൃത ജന്യവാദം ഉണ്ടായിട്ടുണ്ട് മലയാള ഭാഷ ഉത്ഭവിച്ചിട്ടുള്ളത് സംസ്കൃത ഭാഷയിൽ നിന്നാണ് എന്ന് എന്നാൽ അതിനെ വ്യക്തമായിട്ട് ഖണ്ഡിക്കുന്ന അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ല അത് തമിഴ് ഭാഷയിൽ നിന്നാണ് എന്തുണ്ടായിട്ടുള്ളത് മലയാളം ഉണ്ടായിട്ടുള്ളത് അതൊന്നുമല്ല ഇനി അത് സ്വതന്ത്രമായിട്ട് രൂപാന്തരപ്പെട്ടതാണ് മലയാളം എന്നുള്ളത് മറുവാദവും ഉണ്ടായിട്ടുണ്ട് അപ്പൊ എന്താ സംഭവിച്ചത് കൃത്യമായിട്ട് ഒരു കാര്യം പറയാനായിട്ട് ഉറപ്പിക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിച്ചതില്ല അതുകൊണ്ട് തന്നെയാണ് അവിടെ വസ്തുനിഷ്ഠമായിട്ട് മലയാളം ഏത് ഭാഷയിൽ നിന്ന് രൂപാന്തരപ്പെട്ടു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കാത്തത് അപ്പോൾ മലയാള ഭാഷയുടെ ഉത്ഭവത്തെക്കുറിച്ച് നമ്മൾ വ്യക്തമായി അറിയേണ്ടതുണ്ട് പ്രധാനമായി നാല് ഗോത്രത്തിൽ ഏത് ഗോത്രത്തിലാണ് മലയാള ഭാഷയുടെ ഉത്ഭവം എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല എങ്കിലും എ ആർ രാജരാജവർമ്മ കേരളപാണിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എ ആർ രാജരാജവർമ്മയുടെ അഭിപ്രായത്തിലുള്ള കാര്യമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത് ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നു മലയാളം ഉത്ഭവിച്ചത് മൂലദ്രാവിഡ ഭാഷ തമിഴ് ആണ് എന്ന് ആ തമിഴ് രണ്ട് ശാഖകളായിട്ട് തിരിഞ്ഞു ഒരു ശാഖ കൊടുന്തമിഴായി തമിഴായി മറുശാഖ ചെന്തമിഴായിട്ടും തിരിഞ്ഞു ഈ കൊടുന്തമിഴ് എന്ന് പറയുന്നത് എന്താണ് വാമൊഴിയാണ് എന്താണ് വാമൊഴി എന്ന് പറയുന്നത് വായിൽ നിന്ന് എന്താണോ മൊഴിയുന്നത് അത് വാമൊഴിയാണ് അതായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഭാഷയാണ് വാമൊഴി അത് കൊടുന്തമിഴിൽ നിന്നാണ് രൂപാന്തരപ്പെട്ടത് എന്നാണ് എന്നാൽ അടുത്ത ശാഖ നിങ്ങൾ പരിശോധിക്കൂ അടുത്ത ശാഖ ചെന്തമിഴാണ് എന്താണ് ചെന്തമിഴ് അത് വരമൊഴിയാണ് എന്താണ് വരമൊഴി അത് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന ഭാഷ അതായത് എഴുത്ത് ഭാഷയെയാണ് വരമൊഴി എന്ന് പറയപ്പെടുന്നത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക ഒന്ന് വാമൊഴിയാണ് രണ്ടാമത്തേത് വരമൊഴിയാണ് അപ്പൊ വരമൊഴി എന്ന് പറയുന്നതാണ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വായിൽ നിന്ന് എന്താണ് പുറത്തേക്ക് സംസാരിക്കുന്നത് അത് വാമൊഴിയാണ് വായിൽ നിന്ന് എന്താണോ മൊഴിയുന്നത് അത് വാമൊഴി എന്താണ് എഴുതുന്നത് അത് എഴുത്ത് ഭാഷയാണ് വരമൊഴി ആണ് എന്ന് മനസ്സിലാക്കുക അങ്ങനെയാണെങ്കിൽ ഈ മൂലദ്രാവിഡ ഭാഷയായ തമിഴിൻ്റെ പ്രധാന ശാഖയെ കൊടും തമിഴ് അത് പന്ത്രണ്ട് ശാഖകളായിട്ട് പരിണമിച്ചു എന്ന് അദ്ദേഹം കേരള പാണിനത്തിലൂടി വ്യക്തമാക്കുന്നു കൊടും തമിഴായ വാമൊഴി എത്ര ശാഖകളായിട്ടാണ് പന്ത്രണ്ട് ശാഖകളായിട്ട് പരിണമിച്ചു അതിൽ അഞ്ച് ശാഖകളാണ് പിൻകാലഘട്ടത്തിൽ അഞ്ച് പ്രദേശങ്ങളാണ് പിൻകാലഘട്ടത്തിൽ എന്തായി മാറിയത് മലയാളമായിട്ട് പരിണമിച്ചത് അതിന് അദ്ദേഹം പറയുന്ന വാക്കുകളുണ്ട് കുട്ടം കുടം കർക്കു എൺപൂഴി എന്ന് പ്രധാനപ്പെട്ട അഞ്ച് പ്രദേശങ്ങൾ ഏതൊക്കെയാണ് കുട്ടം കുടം കർക്ക വെൻ പൂഴി എന്ന അഞ്ച് പ്രദേശങ്ങളുടെ ആ ഭാഷയാണ് പിന്നീട് മലയാളമായിട്ട് രൂപാന്തരപ്പെട്ടത് എന്ന് കേരള പാണിനീയത്തിലൂടെ എ ആർ രാജരാജവർമ്മ വ്യക്തമാക്കുന്നു എന്നാൽ അത് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നതായ ഏറ്റവും നല്ലൊരു വ്യാകരണ ഗ്രന്ഥം അതിലൂടെയാണ് സമർപ്പിക്കപ്പെടുന്നത് എന്നാൽ നമുക്ക് അത് മാത്രമാണ് എന്ന് പറയാനായിട്ട് കഴിയൂ ഇല്ല അതിനുശേഷം ഒരുപാട് ഭാഷാ ഗവേഷകരെ ഭാഷാശാസ്ത്രജ്ഞന്മാര് നിരന്തരമായിട്ട് നിരീക്ഷണ ഗവേഷണ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അതിനൊക്കെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നു അത് തമിഴിൽ നിന്നല്ല മലയാളം ഉത്ഭവിച്ചിട്ടുള്ളത് എന്ന് അത് ഈ പ്രദേശങ്ങളിലെ സ്വതന്ത്ര ഭാഷയായിട്ട് രൂപാന്തരപ്പെട്ടതാണ് എന്ന് അല്ലാണ്ട് ഒരു ഭാഷയുടെയും മറ പറ്റിക്കൊണ്ടല്ല നമ്മുടെ മാതൃഭാഷയായ മലയാളം പരിണമിച്ചിട്ടുള്ളത് എന്നുള്ള ധാരാളം അഭിപ്രായങ്ങൾ രംഗത്ത് ഉണ്ടായിട്ടുണ്ട് നമുക്ക് അതിനൊക്കെ അടിസ്ഥാനത്തില് ഇനി ഇത്ര ഇനിയിപ്പോഴും ഇപ്പോഴും കൃത്യമായ ഗവേഷണങ്ങള് പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അധികം കാലം കഴിയാതെ ഒരു വസ്തുനിഷ്ഠമായ ഒരു കാര്യം നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു എന്ന് വരും അതെപ്രകാരമാണ് മലയാള ഭാഷ ഒന്നുകിൽ സ്വതന്ത്രമായിട്ട് രൂപാന്തരപ്പെട്ടതാണ് അല്ലെങ്കിൽ അത് തമിഴിൻ്റെ സ്വാധീനത്തിൽ ഉണ്ടായതാണ് അല്ലെങ്കിൽ അത് സംസ്കൃതത്തിൻ്റെ സ്വാധീനത്തിൽ ഉണ്ടായതാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലകളുടെ അടിസ്ഥാനത്തിൽ രൂപാന്തരപ്പെട്ടതാണ് എന്ന കൃത്യമായ ഒരു കാര്യം നമ്മളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇനി ഒരു മറുഭാഗം ആളുകൾ പറയുന്നുണ്ട് സംസ്കൃത ഭാഷയിൽ നിന്നാണ് മലയാളം ഉണ്ടായിട്ടുള്ളത് കാരണം അത് നമുക്ക് ചിന്തിക്കാം കാരണം മലയാള ഭാഷയിൽ ധാരാളം സംസ്കൃത പദപ്രയോഗം നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാൽ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാനായിട്ട് ഇന്നത്തെ അവസ്ഥയിൽ സാധിക്കുന്നില്ല സംസ്കൃതം ആണ് എന്ന് വാദിക്കുന്ന ഒരു ധാരാളമുണ്ട് പക്ഷേ നമ്മുടെ ഒരു അഭിപ്രായത്തിൽ ഇത് ആര്യഗോത്ര ഭാഷയാണ് സംസ്കൃതം ദ്രാവിഡ ഗോത്ര ഭാഷയാണ് മലയാളം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആര്യഗോത്രത്തിലൂടെ കടന്നു വന്ന ദ്രാവിഡ ഗോത്രത്തിലേക്ക് എത്തപ്പെട്ട് അത് മലയാളമായിട്ട് പരിണമിക്കാൻ സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് ഇന്നും നമുക്ക് ഒരുപാട് വ്യാഖ്യാനങ്ങളിൽ കൂടി കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇത് ഇതിനെക്കുറിച്ചിട്ട് അപ്പോൾ മലയാള ഭാഷ എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്ന് വ്യക്തമായി നമുക്ക് പറയാനായിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ ഇതിൽ പ്രധാനമായി കണ്ടെത്തേണ്ടത് ഇതിൻ്റെ വാമൊഴി സമ്പ്രദായത്തെ ആണ് വാമൊഴി അല്ലെ വരമൊഴിയുണ്ട് വാമൊഴിയുണ്ട് അപ്പൊ വാമൊഴി എന്താണ് എന്ന് നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കണം വരമൊഴി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അതായത് മലയാള ഭാഷയുടെ ഉത്ഭവം മുതൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചു അക്ഷരമാല എന്ന പാഠഭാഗത്തിലൂടെ നമ്മൾ കണ്ടെത്തിയ കുറേ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ ആശയ സംവേദനം എന്താണെന്ന് പഠിച്ചു ആശയത്തെ സംവേദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിൻ്റെ അകത്തട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആശയങ്ങൾ ഏതെല്ലാം മേഖലയിലൂടെയാണ് വിനിമയം ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ ആ ഭാഗത്തിലൂടെ കൃത്യമായിട്ട് പരിശോധിച്ചിട്ടുണ്ട് അവിടെ പ്രധാനപ്പെട്ട ആശയ സംവേദന ഉപാധികൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു ആശയ സംവേദന നേരത്താൾ മറ്റുള്ള മേഖലകൾ ഏതാണെന്ന് പറഞ്ഞു അവിടെ മനുഷ്യഭാഷ പറഞ്ഞു ആംഗ്യ പറഞ്ഞു മൃഗഭാഷകളും ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആശയ സംവേദനം എന്നുള്ളത് ഈ നമ്മൾ പഠിച്ച ഭാഗത്ത് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കുക തുടർന്ന് നമ്മൾ എന്താണ് പഠിച്ചു വന്നത് ഭാഷകളെ കുറിച്ചിട്ടാണ് പ്രധാനമായിട്ട് രണ്ട് ഭാഷാ മേഖലകൾ ഉണ്ട് എന്ന് പറഞ്ഞു ഒന്ന് ജീവൻ ഭാഷ രണ്ടാമത്തേത് മൃതഭാഷ എന്താണ് ജീവൽ ഭാഷ നമ്മൾ കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടാണ് പോയത് ജീവൽ ഭാഷ എന്ന് പറഞ്ഞാൽ ജീവൻ നിലനിർത്തുന്ന ഭാഷ ഉദാഹരണങ്ങളും വ്യക്തമായി നമ്മുടെ മരത്തിൻ്റെ കൃത്യമായ ഉദാഹരണങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയത് അപ്പോൾ ജീവൽ ഭാഷ ജീവനുള്ള ഭാഷ കൃത്യമായി മനസ്സിലാക്കുക വളർച്ചയും പരിണാമവും വ്യക്തമാക്കുന്ന നിത്യജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ അവസ്ഥയ്ക്കാണ് ജീവൽ ഭാഷ എന്ന് പറയുന്നത് മൃതഭാഷ എന്താണെന്ന് നമ്മൾ പഠിച്ചു എന്താണ് മൃതഭാഷ എന്ന് പറഞ്ഞത് നമ്മൾ മൃതമാണ് അതൊരിക്കലും മരിച്ചുപോയ ഭാഷ എന്നല്ല ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ് അത് നിലനിൽക്കുന്നുണ്ട് നിത്യോപയോഗത്തിൽ നിലനിൽക്കുന്നുണ്ട് അത് സ്വാഭാവികമായി നിലനിൽക്കുന്നുണ്ട് എന്നാൽ എന്താണ് അധികമായിട്ട് മറ്റുള്ളവരെ പോലെ കൃത്യമായിട്ട് അത് സാധിക്കുന്നില്ല വളർച്ചയും പരിണാമവും സാധിക്കാത്തുകൊണ്ട് അതിനെ മൃതഭാഷ എന്ന് പറഞ്ഞു അതിനുശേഷം നമ്മൾ എന്താണ് പഠിച്ചത് ഗോത്രങ്ങളെ കുറിച്ചാണ് പഠിച്ചത് പ്രധാനമായിട്ട് നാല് ഗോത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞു ഏതാണ് ദ്രാവിഡ ഗോത്രത്തെ കുറിച്ച് പറഞ്ഞു ആര്യഗോത്രത്തെ കുറിച്ച് പറഞ്ഞു പിന്നെ പ്രധാനമായിട്ട് നമുക്ക് ഓസ്ട്രിക്ക എന്ന ഭാഷയെക്കുറിച്ച് പറഞ്ഞു തിബത്തൻ ഭാഷയെക്കുറിച്ച് പറഞ്ഞു അത് ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട ഭാഷകൾ ഏതൊക്കെയാണെന്ന് വിശകലനം ചെയ്തു ആര്യ ഗോത്രത്തിൽപ്പെട്ട ഭാഷകൾ ഏതാണെന്ന് വിശകലനം ചെയ്തു അതോടൊപ്പം തന്നെ ജാർഖണ്ഡ് സംസ്ഥാനത്ത് സംസാരിക്കുന്ന മുണ്ട ഭാഷയെ പറഞ്ഞു ഇൻഡോ തിബത്തനീരിയയിൽ സംസാരിക്കുന്ന തിബത്തൻ ഭാഷകളെക്കുറിച്ചും പറഞ്ഞു അപ്പോൾ അതിപ്രധാനമായിട്ട് രണ്ട് ഭാഷാഗോത്രമാണ് ഒന്ന് ദ്രാവിഡ ഗോത്രം മറ്റത് ആര്യം ഗോത്രം എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ മലയാള ഭാഷയുടെ ഉത്ഭവത്തെക്കുറിച്ചാണ് തുടർച്ചയായിട്ട് പറഞ്ഞത് അല്ല ഗോത്രത്തിലൂടെ നമ്മൾ കണ്ടെത്തി എവിടൊക്കെയാണ് ദ്രാവിഡ ഗോത്രത്തിലാണ് മലയാള ഭാഷയുടെ ഉത്ഭവം അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു എന്തൊക്കെയുണ്ട് ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട ഭാഷയാണ് അതിന് എ ആർ രാജരാജവർമ്മ എങ്ങനെയാണ് അത് സമർപ്പിച്ചത് എന്ന് പറഞ്ഞു കേരളപാണിനി എന്ന പുസ്തകത്തിലൂടെ വ്യാകര ഗ്രന്ഥത്തിലൂടെ എ ആർ രാജരാജവർമ്മ കൃത്യമായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട് എന്താണ് മലയാളം ഉണ്ടായത് തമിഴിൽ നിന്നാണ് എന്ന് അതാണ് നമ്മൾ ഒരു ഭാഗത്ത് പഠിച്ചത് അതിന് പ്രധാനപ്പെട്ട അഞ്ച് മേഖലകൾ നമ്മൾ പറഞ്ഞു കുട്ടം കുടം കർക്ക വെൺപൂഴി എന്നുള്ള അഞ്ച് പ്രദേശങ്ങളിലൂടെയാണ് ഭാഷ ഉത്ഭവിച്ചത് എന്ന് അവിടെ വ്യക്തമാക്കി എന്നാൽ ഇത് സംസ്കൃത ഭാഷ തുടങ്ങിയ അല്ലെങ്കിൽ സ്വതന്ത്ര ഭാഷയായിട്ട് ഉത്ഭവിച്ചതാണ് എന്ന് നിരവധി എന്തുണ്ട് ചർച്ചകളുണ്ട് സംവാദങ്ങളുണ്ട് സിദ്ധാന്തങ്ങളുണ്ട് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഇപ്പോഴും ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കൃത്യമായ അവസ്ഥയിലേക്ക് വസിഷ്ടമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്ന് നമ്മൾ സമർത്ഥിച്ചിട്ടാണ് മുന്നോട്ട് പോയത് അപ്പോൾ മലയാള ഭാഷയുടെ ഉത്ഭവം കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഈ പാഠത്തിലൂടെ നമ്മൾ പ്രധാനമായിട്ട് നാല് അവസ്ഥകളെയാണ് പരിശോധിച്ചത് ഇതിനെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്ന ഡോക്ടർ ടി ബി വേണുഗോപാല പണിക്കരുടെ വളരെ മനോഹരമായ ഒരു പാഠഭാഗം നമുക്ക് പഠിക്കാനുണ്ട് ആ പാഠഭാഗത്തിൻ്റെ പേരാണ് മാറുന്ന മലയാള സംസാര ഭാഷ എന്നുള്ളത് അപ്പോൾ നമുക്കത് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്കത് പഠിക്കാം അപ്പം ഞാൻ കുറച്ച് പഠന പ്രവർത്തനങ്ങൾ ഞാൻ തരികയാണ് ഈ പഠന പ്രവർത്തനങ്ങൾ നമ്മൾ ഇന്നിടുത്ത ക്ലാസ്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ പഠന പ്രവർത്തനങ്ങൾ നിങ്ങൾ കൃത്യമായി വീട്ടിലിരുന്ന് ഒരുപാട് സമയമുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് പ്രവർത്തിക്കാനായിട്ട് അതുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ് കേട്ടൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇപ്പോൾ നൽകുന്ന പഠന പ്രവർത്തനങ്ങൾ കൃത്യമായി അവലോകനം ചെയ്ത് വിശകലനം ചെയ്ത് ചിന്തിച്ചുകൊണ്ട് ഒരു പുസ്തകത്തിൽ തയ്യാറാക്കുക നിങ്ങൾ അതെനിക്ക് കൃത്യമായി കാണിച്ച് തരിക അപ്പം എവിടെയാണോ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയൊക്കെ നല്ലതും ഞാൻ കണ്ടെത്താനായിട്ട് കഴിയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്ന് ആ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ടും കഴിയും മൂന്ന് പഠന പ്രവർത്തനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് തരുന്നത് എഴുതിക്കോളുക ഒന്ന് ജീവൽ ഭാഷ മൃതഭാഷ ആംഗ്യ ഭാഷ എന്നിവ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക രണ്ടാമത്തെ പ്രവർത്തനം പ്രധാന ഭാഷാ ഗോത്രങ്ങൾ ഏതെല്ലാം ഉദാഹരണ സഹിതം വ്യക്തമാക്കുക മൂന്നാമത്തെ പ്രവർത്തനം മലയാള ഭാഷയുടെ ഉദ്ഭവം വ്യക്തമാക്കുക അപ്പോൾ നമുക്ക് ഇന്ന് ഈ ക്ലാസ്സിൽ ഇതൊക്കെയാണ് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേണുഗോപാല പണിക്കരുടെ മാറുന്ന മലയാള സംസാര ഭാഷ എന്ന പാഠഭാഗം വിശദമായിട്ട് പഠിക്കാം നന്ദി നമസ്കാരം